Hi friends, Assalamu alaikum. Welcome to my channel. ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ ചിക്കൻ റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ട്ടോ. അപ്പോൾ ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. എല്ലുള്ള ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് ട്ടോ. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 3 നല്ല ചുവന്ന തക്കാളി, പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ്, പിന്നെ ഫ്രഷ് ക്രീം, പിന്നെ മെയിനായിട്ട് ഇതിലേക്ക് വേണ്ട ബട്ടർ എടുത്തിട്ടുണ്ട്, കസ്തൂരിമേത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ബട്ടറും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരുപാട് മൊരിഞ്ഞു പോവരുത്. അപ്പോൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതെടുത്ത് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാളയും തക്കാളിയൊക്കെ ഇട്ട് കൊടുക്കാം. അതേ ഓയിലിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ബട്ടർ കുറവാണെങ്കിൽ നമുക്കൊരു പീസ് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളി നന്നായി വഴന്നതിന് ശേഷം ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് കുതിർത്തി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. കാശ്മീരി മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ അരിവ് വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ബട്ടർ ചിക്കനിൽ സാധാരണ അധികം എരിവ് ഉണ്ടാവാറില്ല. കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അത് സവാളയും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പാനിലേക്ക് ബട്ടർ ചേർത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അരച്ചെടുത്തിട്ടുള്ള മിക്സ് നമുക്ക് അരിച്ചിട്ട് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അരിച്ചിട്ടില്ല, അരിക്കാതെയാണ് ഒഴിച്ചു കൊടുത്തത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇന്നൊരു 2-3 മിനിറ്റ് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. അതിനൊപ്പം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബട്ടർ ചിക്കനിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കസ്തൂരി മേത്തിയാണ്. 1 ടേബിൾ സ്പൂൺ കസ്തൂരി മേത്തിയാണ് എടുത്തത്. അതൊരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം കൈൻ്റെ ഇടയിലിട്ട് ഇതുപോലെ പൊടിച്ചെടുത്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുത്താൽ ബട്ടർ ചിക്കൻ റെഡിയായി. അപ്പോൾ ബട്ടർ ചിക്കൻ, നൈസ് പത്തിരി, വെള്ളപ്പം, പൊറോട്ട, ഇതിലേക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.